ഇന്നത്തെ ചിന്താവിഷയം എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം ആലോചന എന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, എന്ത് കാര്യം ചെയ്താലും നാം ഒന്ന് ആലോചിക്കും. സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്ന കാര്യമാകട്ടെ, പുതിയ കോഴ്സിന് ചേരുമ്പോഴാകട്ടെ, അതല്ല ഏതെങ്കിലും ബിസിനസ് തുടങ്ങുമ്പോഴാകട്ടെ, നാം എല്ലാം ഒന്ന് ആലോചിക്കാറുണ്ട്. എന്നാൽ എപ്പോഴും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാം നമ്മിൽ തന്നെ ആശ്രയിക്കാതെ ഒരു സംരംഭം നാം തുടങ്ങുവാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും നാം ആരംഭിക്കുവാൻ ചുവടുവയ്ക്കുമ്പോൾ, നമ്മുടെ തന്നെ ആലോചന എടുക്കാതെ നമുക്ക് വിശ്വസ്തരായ അനേകരുടെ ആലോചന കേട്ട് അവരുടെ സകല അഭിപ്രായങ്ങളും കേട്ട് നമ്മുടെ ഇഷ്ടങ്ങളും കൂടെ ചേർത്ത് ഒരു നല്ല ഒരു തീരുമാനത്തിൽ എത്തിയാൽ അത് നമുക്ക് വിജയമായി തീരും എന്ന് നമുക്ക് നമ്മുടെ അനുഭവത്തിൽ നിന്നും നമുക്കത് കാണുവാൻ കഴിയും. ചെറിയൊരു ഉദാഹരണം, ഒരു കടയിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ അവിടെയുള്ള സെയിൽസ്മാൻമാർ നമ്മളെ അനേക സാധനങ്ങൾ എടുത്തു കാണിക്കും. നമുക്കതെല്ലാം ഇഷ്ടപ്പെടും. ചിലർ വളരെ മെനക്കെട്ട് അവിടെ ഉള്ള ആവിയും ചൂടും എല്ലാം സഹിച്ച് നമുക്ക് അനേക സാധനങ്ങൾ അവർ നമുക്ക് കാണിച്ചു തരും. അത് കണ്ട് നമുക്കിഷ്ടപ്പെട്ട് ഉടനെ തന്നെ വാങ്ങിക്കുവാൻ ഒരാഗ്രഹം നമുക്കുണ്ടാവും. നമ്മളത് വാങ്ങിച്ച് ഭവനത്തിൽ വന്നു എന്നിരിക്കട്ടെ. വന്നു കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത്, അതിനേക്കാൾ വില കുറച്ച്, അതിനേക്കാൾ നല്ല ക്വാളിറ്റിയുള്ള നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ മറ്റ് ഷോപ്പിൽ കിട്ടുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇത് മനസ്സിലാക്കുന്ന ആ മാത്രയിൽ നമ്മളാകെ വിഷമിച്ചു പോകുന്നു. ഏത് കാര്യവും നമ്മൾ ചെയ്യുമ്പോൾ അനേകരുടെ അഭിപ്രായം, ചിലർ പറയാറുണ്ട്, ഡോക്ടറെ അടുക്കൽ പോകുമ്പോൾ ഒരു രോഗം ഡോക്ടർ സ്ഥിരീകരിച്ച് നമ്മളോട് പറഞ്ഞാൽ സെക്കൻഡ് ഒപ്പീനിയൻ കൂടെ എടുക്കണം എന്ന് മുതിർന്നവർ പറയാറുണ്ട്. അതുപോലെ തന്നെ നാം എന്ത് തന്നെ ആരംഭിച്ചാലും, കച്ചവടമാകട്ടെ, പുതിയ കോഴ്സിന് നമ്മുടെ ഭാവിയെ വിട്ടുകൊടുക്കുമ്പോഴാകട്ടെ, മറ്റ് ഏത് കാര്യം എടുത്താലും നമുക്ക് മുതിർന്നവരോട്, നമ്മൾ ബഹുമാനിക്കുന്ന, നമുക്ക് വിശ്വസിക്കാവുന്ന മുതിർന്നവരോട് ഈ കാര്യങ്ങൾ പങ്കുവച്ചാൽ അവർ നമുക്ക് നല്ല ആലോചന പറഞ്ഞു തരും. ബൈബിൾ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ക്രിസ്ത്യൻ ലൈവിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് തിരുവെഴുത്ത് ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം. സദൃശ്യവാക്യങ്ങൾ 15-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യം, ആലോചന ഇല്ലാഞ്ഞാൽ ഉദ്ദേശങ്ങൾ സാധിക്കാതെ പോകുന്നു, ആലോചനക്കാരുടെ ബഹുത്വത്താലോ അവ സാധ്യമാകുന്നു. അപ്പോൾ തിരുവെഴുത്ത് പോലും പറയുന്നത് ആലോചനക്കാരുടെ ഒരു വലിയ ബഹുത്വം നമുക്ക് വേണം. അനേകരോട് നമ്മൾ ആലോചിക്കണം. ഒരു ഭവനം പണിയുമ്പോഴാകട്ടെ, ഒരു വാഹനമെടുക്കുമ്പോഴാകട്ടെ, മറ്റ് എന്ത് കാര്യമായാലും നമ്മൾ അനേകരോട് ആലോചിക്കണം, ചിന്തിക്കണം. ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ? ഇതെനിക്ക് ഗുണകരമായി തീരുമോ? ഇതെനിക്ക് ലാഭമായി തീരുമോ എന്ന് നാം അനേകരോട് ഇത് ആലോചന ചോദിക്കണം. അങ്ങനെ ആലോചന ചോദിച്ച് നാം ഒരു കാര്യം ചെയ്താൽ അത് നമുക്കൊരിക്കലും നഷ്ടം വരത്തില്ല. ബൈബിളിൽ ഒരിടത്ത് പറയുന്നു, യേശു ക്രിസ്തുവോ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ വളർന്നു. അപ്പം മനുഷ്യരിലൂടെയും ഒരു കൃപ ഉണ്ട്. അതിനെയാണ് ലോകം ഗുരുത്വം എന്ന് പറയുന്നത്. മുതിർന്നവരോട്, അതോടൊപ്പം നമ്മൾ ബഹുമാനിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്നവരോട് നാം ആലോചന കഴിച്ച് അവരുടെ ഇഷ്ടങ്ങൾ കൂടെ നോക്കി നമ്മുടെ താല്പര്യം കൂടെ അതിൽ കലർത്തിക്കൊണ്ട് നാം ഒരു പുതിയ തീരുമാനമെടുത്താൽ അത് തീർച്ചയായും ഒരു വിജയകരമായ ഒരു സംരംഭം, തീർച്ചയായും വിജയകരമായ ഒരു വസ്തുവായി അത് മാറും എന്ന് നമുക്ക് അനുഭവത്തിലൂടെ അത് തെളിയും. ഇന്നത്തെ ചിന്താവിഷയം എന്ന ഈ പ്രോഗ്രാമിൽ എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും ഈ ഒരു സന്ദേശം, ആലോചന എന്ന വിഷയം ഇന്നു മുതൽ ഒരനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ക്രൈസ്തവ ദൃശ്യമാധ്യമ രംഗത്ത് ആത്മനിറവിന്റെ വേറിട്ട ദൃശ്യാനുഭവങ്ങളുമായി പൂർണ്ണസമയ സംപ്രേഷണത്തിലേക്ക് ക്രിസ്ത്യൻ ലൈവ്. ആനന്ദം, ആശ്വാസം, അനുഗ്രഹം.
our Facebook page, Middle East Christian Youth Ministries. Subscribe Christian Live www.christianlive.in.